Today we will learn a new concept called cosets, and after defining cosets we will move forward to the proof of the famous Lagrange's theorem. I had cited this theorem in some of my classes without giving the proof. And what the theorem states: order of any subgroup of a group divides order of the group. That is, if H is a subgroup of a group G, and if G is of order M and H is of order K, then this theorem says that this number K divides the number M. That is, N is a multiple of K. Okay? ഈ തിയറത്തിന്റെ പ്രൂഫിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കോസെറ്റ്സ് എന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. Consider this group G and H is a subgroup of G. And suppose this subgroup H contains K elements. നമ്മൾ ഈ ഗ്രൂപ്പിനെ K എലമെന്റ്സ് ഉള്ള കുറെ ഇക്വലന്റ് ക്ലാസുകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. കൃത്യം K എലമെന്റ്സ് ഉള്ള കുറെ ഇക്വലന്റ് ക്ലാസുകളായിട്ട് G എന്ന ഗ്രൂപ്പിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. കാരണം ഇഫ് G ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിസ്ജോയിന്റ് സെറ്റ്സ് ഈച്ച് ഓഫ് ഹാവിംഗ് K എലമെന്റ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് K ഇൻ ടു, if the number of cells is r, then k into r gives the total number of elements in G, that is m. Okay, so we can say that k divides m. K is a divisor of m. Since k into an integer equal to n, therefore k is a divisor of m. So namukku aage vendathu G, ee theorem namukku prove cheyanamengil G enna group inde oru subgroup aanu H engil H illulla elements inde athra thanna elements illa ore disjoint cellsukalaki namukku G ye divide cheyedukkan pattanum. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം. എത്ര ഡിസ്ജോയിന്റ് ക്ലാസുകളാണോ നമ്മൾ ആക്കിയത് ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടണം. സോ ക്ലിയർലി കെ ഡിവൈഡ്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ പ്രൂഫിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു ഡിവൈഡ് ദിസ് ഗ്രൂപ്പ് ജി ഇൻ ടു ഇക്വലൻസ് ക്ലാസസ്. ഇതുപോലുള്ള ഡിസ്ജോയിന്റ് സെൽസ് ആയിട്ട് ഒരു സെറ്റിനെ മാറ്റണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഈ സെല്ലിലുള്ള രണ്ട് എലമെന്റ്സ് എ ബി ബിലോങ്സ് ടു ജി ചൂസ് ചെയ്ത ശേഷം വി ഹാവ് ടു ഡിഫൈൻ എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ആൻഡ് വി വിൽ ഷോ ദാറ്റ് ദിസ് റിലേഷൻ ടിൽഡെ ഇസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് എനി ഇക്വലൻസ് റിലേഷൻ ഓൺ എ ഫൈനൈറ്റ് സെറ്റ് ഡിവൈഡ്സ് ദ സെറ്റ് ഇൻ ടു ഡിസ്ജോയിന്റ് ഇക്വലൻസ് ക്ലാസസ്. സോ ദാറ്റ് ഇസ് വാട്ട് വി വാണ്ട്. നമ്മൾ അത്തരത്തിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുകയും ആ ഇക്വലൻസ് റിലേഷൻ ജി എന്ന ഗ്രൂപ്പിനെ ഇക്വലൻ ക്ലാസുകളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രത്യേക റിലേഷൻ ഡിഫൈൻ ചെയ്ത് ഇക്വലൻ ക്ലാസുകളാക്കി മാറ്റിയാൽ ഇവിടെ എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. എച്ച് ഉപയോഗിച്ചിട്ടാണ് സ്വാഭാവികമായും നമ്മൾ ബാക്കിയുള്ള ഇക്വലൻ ക്ലാസുകളെല്ലാം ഡിഫൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഓരോ ഇക്വലൻ ക്ലാസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോസെറ്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലാണ് നമ്മുടെ ഡെഫിനേഷനിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. ഇതാണ് കോസെറ്റ്സ് എന്ന കോൺസെപ്റ്റിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസെറ്റ്സിന്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. വി വിൽ ടേക്ക് ടു എലമെന്റ്സ് എ ബി ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ജി ആൻഡ് ഡിഫൈൻ ടിൽഡേ എൽ ഓൺ ജി സച്ച് ദാറ്റ് എ റിലേറ്റഡ് ടു ബി ഇഫ് A inverse B belongs to H. So here we have the group G and H is a subgroup of G. We will take two elements A and B in G. Since G is a group, A inverse also belongs to G and A inverse into B also belongs to G since the operation is binary in G. Okay? If this element A inverse into B belongs to this subgroup, then we will say that A is related to B, A tilde L of B. That's the way in which we define this relation. Now we are to show that this relation is an equivalence relation on G. What's the properties of an equivalence relation? First of all, we have to show the reflexivity of the relation. A relation is reflexive if A is related to A itself. How can we show that A is related to A? If A is related to A, then A inverse into A must belongs to H. We know that A inverse into A equal to the identity element in G. Since H is a subgroup of G, this identity element must belongs to H. Therefore, we can conclude that this A inverse A belongs to H, that is, A is related to A.
Therefore, any A belongs to G. So, it is a tilde L relation. Therefore, the relation tilde L is reflexive. Now, we have to show that the relation is symmetric. For that, we will take two elements. A, B belongs to G and assume that A is related to B under the relation tilde L. This implies that A inverse into B belongs to the subgroup H. Since H is a subgroup, we know that A inverse B inverse, the inverse of the element A inverse B also belongs to H. And what is A inverse B inverse? It is B inverse into A inverse inverse, which belongs to H. Since we know that A into B inverse is B inverse into A inverse. Here we have A inverse B inverse, that is B inverse into inverse of A inverse. So this is B inverse into A inverse inverse is A itself. So it belongs to H. So we showed that if A inverse B belongs to H, then B inverse A also belongs to H. That means that B is related to A under the relation tilde L. Therefore, the relation tilde L is symmetric also. Now we have to show that the relation is transitive. For that, we have to take three elements A, B, C belongs to H. And we assume that A is related to B and B is related to C under the relation tilde L. And we have to show that A is related to C under the relation tilde L. A related to B means that A inverse into B belongs to H. B related to C means that B inverse into C belongs to H. So A inverse B and B inverse C are two elements of the subgroup H. So clearly, since H is a subgroup and the operation is binary in H, A inverse B into B inverse C also belongs to H. Using the associative property of the operation, we can conclude that A inverse into B, B inverse into C belongs to H, or A inverse into C, B into B inverse is identity element. This becomes A inverse into C belongs to H, which implies that A is related to C under the relation tilde L. Therefore, the relation tilde L is transitive also. So, we proved that the relation tilde L defined in such a way that A related to B under the relation tilde L, if A inverse into B belongs to H of G, is an equivalence relation. ഇത്തരത്തിൽ ജിയുടെ മുകളിൽ നമുക്ക് ഒരു റിലേഷനും കൂടെ ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ഇറ്റ് ഈസ് എ റിലേഷൻ ടിൽഡെ ആർ ഓൺ ജി വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എ റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ടിൽഡെ ആർ ഇഫ് എ ഇൻ ടു ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആസ് ഇൻ ദ എബോ കേസ് ജി ഇസ് എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി വി ടേക്ക് ടു എലമെന്റ്സ് ആൻഡ് വി നോ ദാറ്റ് എ ഇൻ ടു ബി ഇൻവേഴ്സ് ഓൾസോ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ജി. So, if A into B inverse belongs to this subgroup H, then we say that A is related to B under the relation tilde L. So, in tilde L, A inverse B belongs to H, and in tilde R, the relation tilde R, A into B inverse belongs to H. ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്താലും ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൂഫ് പോലെ തന്നെ വി ക്യാൻ ഷോ ദാറ്റ് tilde R is also an equivalence relation on G. So, using this relation tilde L or using the relation tilde R, we can partition this set G into equivalence classes. So let us go through an example. Consider the group set 12 with operation addition modulo 12. And here we have a subgroup H of set 12 which contains only two elements 0 and 6. You can verify that H is a subgroup of set 12. It satisfies all the properties of a subgroup. So using this subgroup, I can define a relation tilde L on set 12 in such a way that I will take two elements A, B belongs to set 12 and A related to B if A inverse into B belongs to this subgroup H, which is equal to set 0, 6. So you take two elements from set 12 and then evaluate A inverse into B. If this element A inverse into B belongs to this set, then we can say that these two elements A and B are related. So, നമ്മൾ മുമ്പ് ചെയ്തതുപോലെ
നമുക്ക് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് സെറ്റ് ട്വൽവിന് ഡിഫറെന്റ് ഇക്വലന്റ് ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. സെറ്റ് ട്വൽവിന് നമുക്കറിയാം ട്വൽവ് എലമെന്റ്സ് ഉണ്ട്. ട്വൽവ് എലമെന്റ്സിനെ നമുക്ക് ഇതുപോലുള്ള ഇക്വലന്റ് ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അത്രമാത്രമേ നമുക്ക് പറയുള്ളൂ, ഓരോന്നിനും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്നൊന്നും നമുക്ക് പറയില്ല. സെറ്റ് ട്വൽവിന് നമുക്ക് ഇക്വലന്റ് ക്ലാസുകളായി ഡിസ്ജോയിന്റ് ഇക്വലന്റ് ക്ലാസുകളായി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് മാത്രം നമുക്കറിയാം. സോ ദർ വിൽ ബി എ ക്ലാസ് ഇക്വലന്റ് ക്ലാസ് ഇൻ വിച്ച് വൺ ബിലോങ്സ്. ഓക്കെ, സോ വൺ ഉൾപ്പെടുന്ന ഇക്വലന്റ് ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും എലമെന്റ്സ് സെറ്റ് ട്വൽവിലെ ഒരു എലമെന്റ് ഉണ്ടാവണമെങ്കിൽ, അതായത് വൺ റിലേറ്റഡ് ടു ആൻ എലമെന്റ് ബി ബിലോങ്സ് ടു സെറ്റ് ട്വൽവ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? വൺ ഇൻവേഴ്സ്, ദ ഓപ്പറേഷൻ ഹിയർ ഇസ് അഡിഷൻ മോഡുലോ ട്വൽവ്. സോ വൺ ഇൻവേഴ്സ് അഡിഷൻ മോഡുലോ ട്വൽവ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എച്ചിലുള്ള ഒരു എലമെന്റ് ആയിരിക്കണം, അതായത് സെറ്റ് സീറോ സിക്സിലുള്ള ഒരു എലമെന്റ് ആയിരിക്കണം നമ്മൾ ഈ ചെയ്ത ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ ഏതൊക്കെ എലമെന്റ്സ് വൺ ഉൾപ്പെടുന്ന സെല്ലിൽ ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ വാട്ട്സ് ദ ഇൻവേഴ്സ് ഓഫ് വൺ ഇൻ സെറ്റ് ട്വൽവ്? വൺ അഡിഷൻ മോഡിലോ ട്വൽവ് എന്ത് ചെയ്താലാണ് നമുക്ക് ആൻസർ സീറോ കിട്ടുക എന്നാണ് നമുക്ക് അറിയുന്നത്. ദാറ്റ്സ് ദ ഇൻവേഴ്സ് ഓഫ് വൺ ഇൻ സെറ്റ് ട്വൽവ്. ഓക്കെ, വാട്ട് വിൽ ബി ദ ആൻസർ? വൺ പ്ലസ് ലെവൻ ചെയ്താൽ നമുക്ക് ട്വൽവ് ആയി മാറും. ട്വൽവ് അഡിഷൻ മോഡിലോ ട്വൽവ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ സീറോ ആയി മാറും. സോ ഇൻവേഴ്സ് ഓഫ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി ലെവൻ ആണ് ഈ ഗ്രൂപ്പിൽ. സോ വി ഹാവ് ലെവൻ അഡിഷൻ മോഡിലോ ട്വൽവ് ബി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നമുക്ക് സെറ്റ് സീറോ സിക്സിലുള്ള എലമെന്റ് ആയിട്ട് വരും. ഇത്തരത്തിൽ എത്ര എലമെന്റ്സ് നിങ്ങൾക്ക് ബി ചൂസ് ചെയ്യാൻ പറ്റും? ആ ബികളെല്ലാം തന്നെ നമ്മളുടെ ഈ കാണുന്ന വൺ ഉൾപ്പെടുന്ന ഇക്വലന്റ് ക്ലാസ്സിലാണ് ഉണ്ടാവുക. പോസിബിൾ ആയിട്ടുള്ള ഒരേ ആൻസർ എന്ന് പറയുന്നത് ബി ആയിട്ട് എനിക്ക് വേണമെങ്കിൽ വണ്ണിനെ തന്നെ ചൂസ് ചെയ്യാം. കാരണം ലെവൻ പ്ലസ് വണ്ണ് ചെയ്ത ട്വൽവ് ആണ്, ട്വൽവിനെ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ ആണ്, ഈ സെറ്റിനുള്ളിലുള്ള എലമെന്റ് ആണ്. പക്ഷെ വൺ എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. വൺ ഉൾപ്പെടുന്ന സെല്ലിലുള്ള ബാക്കി എലമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ബിക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിലുള്ള ഒരു നമ്പറിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? വേറെ ഒരു പോസിബിലിറ്റി ഉള്ളത് ബിക്ക് എനിക്ക് വേണമെങ്കിൽ സെവൻ എന്ന് കൊടുക്കാം. സോ വാട്ട് ഹാപ്പൻസ്? ലെവൻ അഡിഷൻ മോഡിലോ ട്വൽവ് സെവൻ ചെയ്താൽ ലെവൻ പ്ലസ് സെവൻ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ്. എയ്റ്റീനെ നിങ്ങൾ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് സിക്സ് ആണ്. ആൻഡ് സിക്സ് ബിലോങ്സ് ടു ദിസ് സെറ്റ്. സോ ഇത്തരത്തിൽ നമുക്ക് വണ്ണുമായിട്ട് ടിൽഡെ എൻ റിലേഷനിലുള്ള എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ ആകെയുള്ള പോസിബിലിറ്റി ബി ഈക്വൽ ടു വണ്ണോ അല്ലെങ്കിൽ ബി ഈക്വൽ ടു സെവനോ ആവണം. ഓക്കെ, സോ യു ക്യാൻ ചെക്ക് ദാറ്റ്. സോ ദിസ് ഇസ് വൺ എലമെന്റ് ഇസ് സെവൻ. ആൻഡ് യു മേ വെരിഫൈ ദാറ്റ് നോ അതർ എലമെന്റ്സ് ഇൻ സെറ്റ് ട്വൽവ് ആർ റിലേറ്റഡ് ടു ദീസ് ടു എലമെന്റ്സ് വൺ ആൻഡ് സെവൻ. ഹിയർ വൺ ഇസ് റിലേറ്റഡ് ടു സെവൻ ആൻഡ് സെവൻ ഇസ് റിലേറ്റഡ് ടു വൺ. സിൻസ് സെവൻ ഇൻവേഴ്സ് ഇൻറ്റു വൺ നിങ്ങൾ ചെയ്തു നോക്കുക, ഇൻറ്റു എന്ന് പറഞ്ഞ ഓപ്പറേഷനോട് അഡിഷൻ മോഡിലോ ട്വൽവ് ആണ്. സെവൻ ഇൻവേഴ്സ് അഡിഷൻ മോഡിലോ ട്വൽവ് വണ്ണ് ചെയ്താൽ നമുക്ക് കിട്ടാം സെവന്റെ ഇൻവേഴ്സ് സെറ്റ് ട്വൽവിൽ വരുന്ന സമയത്ത് ദാറ്റ് ഇസ് ഫൈവ്. കാരണം സെവൻ പ്ലസ് ഫൈവ് ചെയ്താൽ നമുക്ക് ട്വൽവ് കിട്ടും, ദാറ്റ് ഇസ് സീറോ. സോ ഫൈവ് പ്ലസ് വൺ എന്നാണ് ആൻസർ വരാം. ഫൈവ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ്. സോ സിക്സ് ബിലോങ്സ് ടു ദ സബ് ഗ്രൂപ്പ് എച്ച്. ഓക്കെ, ദഫോർ സെവൻ ഇസ് റിലേറ്റഡ് ടു വൺ അണ്ടർ ദ റിലേഷൻ ടിൽഡെ എൻ. സോ ഇത്തരത്തിൽ വണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ് സെവൻ വരുന്നു എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. സെറ്റ് ട്വൽവിലുള്ള മറ്റൊരു എലമെന്റും വണ്ണുമായിട്ട് റിലേറ്റഡ് ആവില്ല എന്നും നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്തരത്തിൽ എനിക്കിപ്പോ ടു കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിലുള്ള എലമെന്റ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എന്യൂമറേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഇല്ല ഈസി മെത്തേഡ് ടു ഫൈൻഡ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ സെൽ കണ്ടെയ്നിങ് ദ എലമെന്റ് ടു ഓർ കണ്ടെയ്നിങ് ദ എലമെന്റ് ത്രീ? ഇത്തരത്തിൽ നമ്മൾ ജിയിലുള്ള ഒരു പെർട്ടിക്കുലർ എലമെന്റ് എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഉൾപ്പെടുന്ന സെല്ലിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനും നമുക്ക് എത്തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമ്മുടെ ഉദ്ദേശം. എ ബിലോങ്സ് ടു ജി ആണ്. എയുടെ അതേ സെല്ലിലുള്ള മറ്റ് എലമെന്റ്സ് വേണമെങ്കിൽ, അതായത് ഇഫ് ബി ഇസ് ആൻ എലമെന്റ് വിച്ച് ബിലോങ്സ് ടു ദ സെയിം ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ദെൻ വി നോ ദാറ്റ് എ ഈസ് റിലേറ്റഡ് ടു ബി. ഇൻ അതർ വേർഡ്സ് എ ഇൻവേഴ്സ് ഇൻ ടു ബി മസ്റ്റ് ബിലോങ്സ് ടു ദ സബ് ഗ്രൂപ്പ് എച്ച്. ദ റിലേഷൻ ഇസ് ടിൽഡെ എൻ. What's this meaning? A inverse B belongs to H means that A inverse into B equal to some element in H, which may be some small h. Okay? If I multiply this equation both sides with A, I will get A into A inverse becomes identity element. So I have B is equal to A into H for some H belongs to capital H. So what happens?
If A is an element of the group G and if B is an element such that A is related to the element B, then that element B is given by A into H, where H belongs to capital H. So, ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം ചെയ്തു നോക്കുകയാണെന്ന് വിചാരിക്കാം. സെറ്റ് 12 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് എച്ച് ഞാൻ എടുത്തിട്ടുള്ളത്, സീറോയും സിക്സും ഉൾപ്പെടുന്ന സബ് ഗ്രൂപ്പ്. എനിക്ക് വേറൊരു ഇക്വലന്റ് ക്ലാസ് കണ്ടുപിടിക്കണം സെറ്റ് 12 ഈ റിലേഷൻ പ്രകാരം, ടിൽഡെ എൽ എന്ന റിലേഷൻ പ്രകാരമുള്ള അടുത്ത ഇക്വലന്റ് ക്ലാസ് എനിക്ക് കാണണം. വൺ ഉൾപ്പെടുന്ന ഇക്വലന്റ് ക്ലാസ് ആണ് വേണ്ടത് എന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ ഇവിടെ എ എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ വൺ ആണ്. എ ഇസ് ടേക്കൺ ആസ് വൺ. സോ ഈ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സ്, ഈ ഇക്വലന്റ് ക്ലാസ്സിലെ എലമെന്റ്സ് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എ സ്റ്റാർ എച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മളുടെ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡിഷൻ മോഡിൽ 12 ആണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് വൺ അഡിഷൻ മോഡിലോ 12 എച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കിട്ടുന്ന എല്ലാ എലമെന്റ്സും ഇതേ സെല്ലിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ എച്ച്? എച്ചിന് നമുക്ക് ഒന്നുകിൽ സീറോ കൊടുക്കാം അല്ലെങ്കിൽ സിക്സ് കൊടുക്കാം. അത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ എച്ചിലുള്ളത്. സോ വൺ പ്ലസ് സീറോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വണ്ണ് തന്നെ കിട്ടുന്നു. വൺ പ്ലസ് സിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സെവൻ എന്ന് കിട്ടുന്നു. ഓക്കെ, സോ ദ എലമെന്റ്സ് ഓഫ് ദ ഇക്വലന്റ് ക്ലാസ് വിച്ച് കണ്ടെയ്ൻസ് വൺ ഇസ് വൺ ആൻഡ് സെവൻ. ഇനി നമുക്ക് വേണ്ടത് എയ്റ്റ് എന്ന നമ്പർ ഉൾപ്പെടുന്ന ഇക്വലന്റ് ക്ലാസ് വേണമെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? എയ്റ്റിനോടുകൂടി എച്ചിലുള്ള ഓരോ എലമെന്റ്സും അഡിഷൻ മോഡിലോ 12 എടുത്താൽ മതിയോ? എയ്റ്റ് അഡിഷൻ മോഡിലോ 12 സീറോ ചെയ്തു കഴിഞ്ഞാൽ എയ്റ്റ് തന്നെ കിട്ടുന്നു. എയ്റ്റ് അഡിഷൻ മോഡിലോ 12 സിക്സ് ചെയ്താൽ 8 + 6 = 14. അഡിഷൻ മോഡിലോ 12 എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ റിമൈൻഡർ ആയിട്ട് നമ്പർ 2 ആണ് വരുന്നത്. അപ്പോ ദ ഇക്വലന്റ് ക്ലാസ് കണ്ടെയ്നിങ് 8 is 8 and 2. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ഇക്വലന്റ് ക്ലാസുകളും എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 3 ഉൾപ്പെടുന്ന ഇക്വലന്റ് ക്ലാസ് എഴുതണമെങ്കിൽ 3 then 6 + 3 is 9. ഇതായിരിക്കും ഒരു ഇക്വലന്റ് ക്ലാസ് വരുന്നത്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ ഇക്വലന്റ് ക്ലാസ് ഇൻക്ലൂഡിംഗ് 4 then 4 + 0 is 4 itself 6 + 4 is 10. സോ ദീസ് ആർ ദ ടു പോയിന്റ്സ് വിച്ച് ബിലോങ്സ് ടു ദ ഇക്വലന്റ് ക്ലാസ് കണ്ടെയ്നിങ് 4. ദെൻ വാട്ട് റിമെയിൻസ്? വി ഹാവ് 5 and 5 + 6 is 11. ഇവിടെ നമ്മൾ സെറ്റ് 12 എന്ന ഗ്രൂപ്പിന് ഡിസ്ജോയിന്റ് ഇക്വലന്റ് ക്ലാസുകളാക്കി ഡിവൈഡ് ചെയ്തു. സോ ഇത്തരത്തിൽ നമ്മൾ ജി എന്നൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു. എ ഇസ് ആൻ എലമെന്റ് ഓഫ് ജി ആൻഡ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ ഇക്വലന്റ് ക്ലാസ് ഓഫ് എ ആൻഡ് യു ഡിഫൈൻ എ റിലേഷൻ എ ടിൽഡെ എൽ ഓഫ് ബി, ദെൻ ദ ഇക്വലന്റ് ക്ലാസ് ഓഫ് ജി containing the element A is given by set of all A into H such that H belongs to capital H. And this set is denoted by A capital H, which is called the left coset of H containing the element small a. Similarly, if we consider the relation tilde R, where A tilde R of B, if A B inverse belongs to H, we can show that the equivalent class of G containing the element small a becomes H into A such that H belongs to capital H. And this set is usually denoted by HA and it is called the right coset of H containing the element small a. So we have defined the left coset and right coset of a subgroup H. Here we may note that the left coset of H containing the element A need not be equal to the right coset of H containing the element A if the group is not abelian. Since we know that if the group is not abelian, then AH need not be equal to HA. But if the group G is abelian, then AH is equal to HA for all HA and A belong to G, and we may conclude that the left coset of H containing the element A will be equal to the right coset of H containing the element A. In that cases, it is enough to say that the cosets of H, the left and right cosets of H are equal in the case of abelian groups. So let us go through some examples. Find the left and right cosets of the subgroup 3 set of set. We know that the set Z contains the elements set of all negative integers 0, then set of all positive integers. And we know the set 3 set contains the elements 0, minus 3, minus 6, minus 9, etc. and 3, 6, 9, etc. So we have to find the left and right cosets of the subgroup 3 set of set.
To find the left cosets of 3z, we will take an element from set and we will find the coset of 3z containing that element. So, we will choose 0 and element. Choose set dilla 0 and element. Choose 0 and contain chain 3z in the coset. So, what we will do? We have to add each of the elements of 3z with 0. Then we will effectively we will get 3z itself. Therefore, the coset of 3z containing the element 0 is 3z itself. Okay. Now we will choose an element of set which does not belong to this coset. If 3z and the coset will illata set dilla or element namla kandupidikkam. So I can take 1 here since 1 doesn't belong to this 3z. So I have to find the coset of 3z containing the element 1. So, we have to find 3z in the coset. We have to element contain the coset. So, I have to add 1 with each of the elements of this 3z. So, that is denoted by 1 plus 3z. The element 1 plus 3z. It's only a notation. So, it becomes 3z in the elements. We have to add 1. That is 0 plus 1 is 1. Then here we have 4, 7, 10, etc. to the right side. And towards left we have minus 2, minus 5, minus 8, etc. So this is the next coset of 3z which contains the element 1. In nammal nokka ivide rendu cosets namukku kittikkanu ee rendu cosets kooda chernu kaniyal z illulla ella elements um complete aayi kaniyu ennaanu nammal adutha aayi check cheynadu ivide namukku 0 ഉം 1 ഉം കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി ഇതിലുള്ള കോസെറ്റിലെ അടുത്ത എലമെന്റ് ആയ 2 ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യ 2 doesn't belongs to both of this cosets so the coset containing 2 is 2 plus the subgroup 3z so that is equal to we have to add 2 with each of the elements of 3z so we get 2 then 5 8 11 etc to the right side And towards left we have minus 1, minus 4, minus 7, etc. Now you can check that all the elements of set are included in the union of these three cosets. So 3z and the subgroups in the left cosets in the collection 3z that is 0 plus 3z. Now we have 1 plus 3z. Then we have 2 plus 3z. ഈ മൂന്ന് ലെഫ്റ്റ് കോസെറ്റ്സ് ആണ് 3z എന്ന സബ്ഗ്രൂപ്പിന് ഉള്ളത് ഇതുപോലെ നമ്മൾ റൈറ്റ് കോസെറ്റ്സ് കാണുകയാണെങ്കിൽ നമുക്ക് സെയിം സെറ്റ് തന്നെ കളക്ഷനിൽ ലഭിക്കുള്ളൂ കാരണം ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് ഒരു അബെലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ആൻഡ് റൈറ്റ് കോസെറ്റ്സ് ആർ ഓൾവേസ് ഈക്വൽ ദപ്പോ സെറ്റ് ഫോർ ലെഫ്റ്റ് കോസെറ്റ്സ് വിൽ ബി ഈക്വൽ ടു ദ സെറ്റ് ഫോർ റൈറ്റ് കോസെറ്റ്സ് നൗ ലെറ്റ് us consider a finite group Find the left and right cosets of the subgroup H equal to set 0, 3 of the group set 6. So here we have the group set 6 with addition modulo 6 and the group given us set 0, 3. So this is the subgroup H containing the elements 0 and 3. We have to find the left and right cosets of H. First of all, we will list the elements of set 6. The elements of set 6 are 0, 1, 2, 3, 4, 5. Now we take the subgroup H which contains the elements only 0 and 3. First of all, we have to write the coset of H containing the element 0. So that is obtained by 0 addition modulo 6 H. Here the operation in set 6 is addition modulo 6. So we have 0 addition modulo 6 0. That is 0 itself. Then 0 addition modulo 6 3 is 3 itself. So actually 0 star H is H itself. Now we have to take the element of set 6 which doesn't belong to this coset which is the next element it is 1. So now we have to find the left coset of H containing the element 1 that is given by 1 addition modulo 6 H. It's a notation showing that we have to do the operation to each of the elements of H. So this is equal to the set 0 plus 1 is 1 itself. 3 plus 1 addition modulo 1 eduthalum the answer is 4 we have to locate the element of set 6 which does not belongs to both of these cosets which is the next element it is 2 so we will consider the coset containing 2 that is given by 2 addition modulo 6 capital H it is equal to so we have to do 2 addition modulo 6 0 then 2 addition modulo 6 3 that is
2 and 5. Now we can see that these three cosets of H cover all the elements of set 6. Therefore, the three cosets, left cosets of H in set 6 are 0 plus H, that is H itself. Now we have 1 addition modulo 6 H and we have 2 addition modulo 6 capital H. So these are the three left cosets of H in set 6, where H is set 0, 3. Now here also, since set 6 is an abelian group, set of all left cosets will be equal to the set of all right cosets. Therefore, the right cosets are H, then H addition modulo 6, 1 and H addition modulo 6, 2. These right cosets are equal to the corresponding left cosets. In both of the above examples, we considered abelian groups and we see that the set of all left cosets are equal to the set of all right cosets. Now let us consider a non-abelian group. We know that the group S3 is non-abelian. S3 is the symmetric group on three letters and the operation here is function composition. And you know that the elements of S3 are rho 0, rho 1, rho 2, mu 1, mu 2, mu 3, which are all permutations on three symbols. And we take a subgroup H is equal to the subgroup generated by rho 1. How can we find the subgroup generated by rho 1? We have to find all the integral powers of rho 1. Rho 1 raised to 1 is rho 1 itself. Then rho 1 square is rho 1 into rho 1. That is, we get rho 2. It is rho 2. Then rho 1 cube is rho 1 into rho 1 into rho 1. That we will get rho 0. From the table, we can see that rho 2 into rho 1 is rho 0. Therefore, the cyclic subgroup generated by rho 1 is rho 0, rho 1, rho 2. Now, let us find the left cosets of this subgroup in S3. First of all, we will take an element from S3, any element. Let us start with rho 0. And we have to find the left coset of H containing this element rho 0. So, that is given by rho 0 star H, where star is a function composition here. And we have to take each of the elements from H and we have to perform the operation rho 0 into small h, where h belongs to capital H. Coset containing rho 0 is set rho 0 into the first element in H. We may take rho 0. Rho 0 into rho 0 is rho 0. Rho 0 into rho 1 is rho 1. Rho 0 into rho 2 is rho 2. Therefore, the left coset of H containing the element rho 0 contains the elements rho 0, rho 1, rho 2 of S3. Now, we will take an element of S3 which doesn't belongs to this coset. So we may choose the element mu 1. So we have to find the left coset of H containing the element mu 1 of S3. Okay. So it is mu 1 H, which is equal to. So we have to do mu 1 into rho 1, then mu 1 into rho 2, then mu 1 into rho 0. From the table we can see that mu 1 into rho 1 is mu 2. Then mu 1 into rho 2 is mu 3 and mu 1 into rho 0 is mu 1 itself. So we get the left cosets of H are set rho 0, rho 1, rho 2 and set mu 1, mu 2, mu 3. So both of these cosets covers all the elements of S3. So this subgroup H of S3 has two left cosets which may be denoted by rho 0 H and mu 1 H. It may also denoted by rho 1 H and mu 2 h. Since rho 1 h will be equal to this set and mu 2 h will be equal to this set. You may verify that. Now we have to find the right cosets of h. So as in the earlier case, we will take an element rho 0 of s3 and we have to find the right coset of h, that is denoted by h rho 0. So this equal to, we have to perform the operation rho 1 into rho 0, rho 2 into rho 0 and rho 0 into rho 0. Actually we will get this h rho 0, rho 1, rho 2 itself. And next one, we'll again take the element mu 1 from S3 and we have to find the coset H mu 1. So this equal to, the elements of H are taking function composition with mu 1, that is rho 1 into mu 1, then rho 2 into mu 1 and rho 0 into mu 1. So the answer will be rho 1 into mu 1 is actually mu 3, then rho 2 into mu 1 is mu 2 and rho 0 into mu 1 is mu 1 itself. So here the right cosets are again set rho 0, rho 1, rho 2 and set mu 1, mu 2, mu 3. So here S3 is a non-abelian group and we take the subgroup H is equal to subgroup generated by rho 1. So this is one of the subgroups of S3
and we find the left and right cosets of this subgroup, and we see that the left and right cosets are equal. So even if a group is non-abelian, the left and right cosets of some subgroups may be equal. Now let us consider the same group and let us take another subgroup of S3. So we have the group S3 itself, and H is equal to the cyclic subgroup generated by μ1 of S3. So this set contains the element μ1, then μ1 square is μ1 into μ1, we have rho naught, it's the identity element. So when we take the higher powers of μ1, this element cyclically repeats. So the cyclic subgroup generated by μ1 is set μ1 rho naught. Now let us find the left cosets of H. As in the earlier case, we will take one of the elements of S3, let it be rho naught, and I had to find the left coset rho naught H. It will be rho naught then μ1. Then μ1 in rho naught into μ1 is μ1. Rho naught into rho naught is rho naught itself. So its set is rho naught μ1. Next element in S3 which is not in this coset is rho 1. So I will take the left coset rho 1 H. So this is equal to rho 1 into μ1. Then rho 1 into rho naught. We have to take function composition with each of the elements of H. So this is equal to this set. What is rho 1 into μ1? It is μ3. Then rho 1 into rho naught is rho 1. Now, which is the next element in S3 which doesn't belong to both of these cosets? It is rho 2. So we have to perform rho 2 H. So this is equal to rho 2 μ1 and the element rho 2 rho naught. So this is equal to the set. What is rho 2 μ1? Rho 2 μ1 is actually μ2. So we have μ2 rho 2. So we can see that these three cosets of H, these three left cosets of H covers all the elements of S3. Therefore the subgroup H has three left cosets in S3. Now let us find the right cosets of H. So we may take the first right coset as H rho naught. So this is equal to actually rho naught μ1. Because we are multiplying with the rho naught itself, which is identity element. So the coset containing rho naught is set rho naught μ1, which is H itself. Next coset is H rho 1. So this is equal to the set rho naught rho 1, then μ1 rho 1. We have to right multiply with rho 1 to each of the elements of H. So this is equal to the set. What is rho naught rho 1? It is rho 1 itself. μ1 rho 1 is, from the table we can see that μ1 rho 1 is μ2. So this is set rho 1 μ2. Now we have one more coset, H rho 2. Since rho 2 doesn't belong to both of these cosets, H rho 2 is equal to the set rho naught rho 2 and μ1 rho 2. H ലുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ റോ 2 കൊണ്ട് റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റോ 2 റൈറ്റ് സൈഡിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാട്ട് ഇസ് റോ നോട്ട് റോ 2? ഇറ്റ് ഇസ് റോ 2 ഇറ്റ്സെൽഫ്. ദൻ μ1 ഇൻറ്റു റോ 2 ഇസ് ഹിയർ വി ഹാവ് μ1 ഇൻറ്റു റോ 2 വിച്ച് ഇസ് μ3. സോ വി ഹാവ് ഹിയർ വി ഹാവ് μ3. നൗ ലെറ്റ് അസ് സ്റ്റോപ്പ് ഹിയർ ബിക്കോസ് ദീസ് ത്രീ കോസെറ്റ്സ് കവേഴ്സ് ഓൾ ദ എലമെന്റ്സ് ഓഫ് S3. ദഫോർ ദ റൈറ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ആർ സെറ്റ് റോ നോട്ട് μ1, സെറ്റ് റോ 1 μ2 and set rho 2 μ3. But this is different from the left cosets of H. In the left coset, the coset containing rho 1 is set rho 1 μ3. Here the set containing rho 1 is rho 1 μ2. Therefore the left cosets and right cosets of H are distinct. So if the group G is non-abelian, then the left and right cosets need not be equal. Let us consider one more example. Here we have to find all the cosets of cyclic subgroup generated by 4 of the group set 12 with operation addition modulo 12. Here the group G is set 12 and the subgroup H is cyclic subgroup generated by 4. Here we find all the cosets in the parallel, left and right in the specific item parallel, because we know that set 12 is an abelian group. Therefore the set of all light left cosets are equal to the set of all right cosets. Now first of all we have to list all the elements of set 12. 0, 1, 2, etc. 11. And then we have to write the cyclic subgroup generated by 4. It contains 0, 4 and 8. Since 8 plus 4 is 12, which is equal to 0 again. So we have to find the cosets of H. First of all, we will take an element of set 12, let it be 0. And I have to perform the operation 0 addition modulo 12.
then we have to take each of the elements of H. Let us give the notation of the set as 0 addition modulo 12 H. So this is equal to 0 plus 0 is 0, then 4 H, which is H itself. Now we have to locate the element of set 12 which doesn't belongs to this set, which is the element we may take it as 1. So we have 1 addition modulo 12 H. This is equal to, we have to add 1 to each of the elements of H. So we have 1, 5, 9. 2 addition modulo 12 H. So this is equal to 2, 6, 10. Again we have to select 3. Then 3 addition modulo 12 H is equal to 3, 7, 11. And you may verify that these 4 cosets of H covers all the elements of set 12. Therefore the cosets of H are exactly these 4 sets. ഇവിടെ നമ്മൾ പറഞ്ഞ ഫൈനൈറ്റ് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾസിലെല്ലാം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എഴുതിയ കോസെറ്റ്സിലെല്ലാം തന്നെ എല്ലായ്പ്പോഴും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫോറിന്റെ കോസെറ്റ്സിലെല്ലാം തന്നെ 3 എലമെന്റ്സ് വീതമാണ് വന്നിട്ടുള്ളത്. മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്തു എസ് 3 എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവിടെ നമ്മൾ എച്ച് രണ്ട് വിധത്തിൽ നമ്മൾ കോസെറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എച്ച് എടുത്തത് റോ 1 എന്ന എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എടുത്തു. ആ കേസിൽ നമുക്ക് രണ്ട് കോസെറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് കോസെറ്റ്സിലും 3 എലമെന്റ്സ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത സബ് ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ മ്യൂ 1 ആയിരുന്നു. ആ കേസിൽ നമ്മൾ കണ്ടു അവിടെ നമുക്ക് 3 കോസെറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓരോന്നിലും 2 എലമെന്റ്സ് വീതമാണ് ഉണ്ടായിരുന്നത്. ആകെയുള്ള എസ് 3യിലുള്ള 6 എലമെന്റ്സിന് 3 ഡിവൈഡ് ചെയ്തു, അതായത് ഓരോന്നിലും 2 എലമെന്റ്സ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു റിസൾട്ട് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. In the next video, we will discuss the result that all of the left cosets or the right cosets of a subgroup of a group contains equal number of elements. And using that result, we will prove the famous Lagrange's theorem.